നമസ്കാരം. മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ ഷോയാണ്. ഇപ്പോൾ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിലൊക്കെ പോയി അദ്ദേഹം ഓരോ ഉദ്യോഗസ്ഥർ വേണ്ടത്ര രീതിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോന്നൊക്കെ നോക്കുന്നതിനെ ഷോ എന്ന് പറഞ്ഞപ്പോൾ സംഘപരിവാറിനെക്കാളും കൂടുതൽ ആക്ഷേപിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. നല്ല മറുപടി കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കേട്ടോ. കേരളത്തിലെ പല റെസ്റ്റ് ഹൗസുകളിലും ഇതുപോലെ സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ കാണിച്ചിട്ടുള്ള പരിപാടി മതി. ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ഇത് കാണിക്കുന്നു പോകുന്നുണ്ടോ. ജനങ്ങളറിയണമല്ലോ, ജനങ്ങളറിയാതെ എന്തിനാ നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യവും. ഒരു സുതാര്യമായിട്ട് പോകുന്നില്ലേ നല്ലത്. ചിലത് അല്ലാതെയും പോയിട്ടുണ്ട്. നന്നായി റെസ്റ്റ് ഹൗസ് നവീകരണത്തോട് സഹകരിച്ച റെസ്റ്റ് ഹൗസ് മാനേജർമാരെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു, അവിടെ നിന്ന് തന്നെ സംസാരിച്ച് അവിടെ നിന്ന് തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റെസ്റ്റ് ഹൗസുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ റെസ്റ്റ് ഹൗസ് വലിയ മാറ്റമാണ്. അവിടുത്തെ മാനേജറെയും ബന്ധപ്പെട്ടവരെ അപ്പം തന്നെ അഭിനന്ദിച്ചു. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്ത റെസ്റ്റ് ഹൗസ് നല്ല നിലയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നു. പല റെസ്റ്റ് ഹൗസുകളിലും മാറ്റേണ്ട, എന്നാൽ ചിലതിൽ ആ മാറ്റം കാണുന്നില്ലെന്ന് മാത്രമല്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില തെറ്റായ പ്രവണതകൾ വരുന്നു. അത് ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് വിരുദ്ധമാണ്. ശക്തമായിട്ട് അതിൽ നിലപാടെടുക്കും. അതിനി എന്ത് വിമർശനം വന്നിട്ടും കാര്യമില്ല. നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഓരോ റെസ്റ്റ് ഹൗസിൻ്റെയും നിലവിലുള്ള അവസ്ഥ എന്താണ്. ജനം അറിഞ്ഞോട്ടെ, എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? ജനത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സർക്കാരിനുണ്ട്. അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് വളരെ കൃത്യമായി ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബന്ധപ്പെട്ട ചീഫ് എഞ്ചിനീയർമാർ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു, യോഗം വിളിച്ചു, മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു ഒക്കെ ചെയ്തു. ഇനി അവിടങ്ങളിലെ മാറ്റവും ജനം അറിയണം, പോസിറ്റീവ് സൈഡും അറിയണം, നെഗറ്റീവ് സൈഡും ജനങ്ങൾ അറിഞ്ഞോട്ടെ. തിരുവനന്തപുരത്ത് റെസ്റ്റ് ഹൗസിൽ ആ സന്ദർശനത്തിന് ശേഷം ഉണ്ടായ മാറ്റം എന്താ? ചെറിയ മാറ്റാ? അപ്പോൾ മാറ്റം വേണം. നമുക്ക് എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനത്തെ ചലിപ്പിക്കാനാവണം. അതിന് നമ്മളിങ്ങനെ ഇടപെടേണ്ട അടുത്ത് ഇടപെടണം, പോകേണ്ട അടുത്ത് പോകണം, സൈറ്റ് പോകണം, പ്രവൃത്തി നടക്കുന്ന ഇടത്ത് പോകണം. അങ്ങനെ പോയി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഈ 5 കൊല്ലം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോയെന്നെയും അതിനെ പിന്തുണക്കുന്നവരുണ്ട്, അതിനെ ചിലപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷേ ആ വിമർശനം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കാണ്. വിമർശിക്കുന്നവരെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല, ഇനിയും പോവും, ഇനിയും സന്ദർശിക്കും. നിങ്ങൾ എത്ര വിമർശിച്ചാലും കേരളത്തിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പോലെയാണോ ഓരോ പ്രവൃത്തികൾ നടക്കുന്നത് നടക്കാത്തത് എന്ന് നേരിട്ട് പോയും പരിശോധിക്കും, ഉദ്യോഗസ്ഥ തലത്തിലും പരിശോധിക്കും, അല്ലാത്ത രീതിയിലും പരിശോധിക്കും. ഇത് ഒരു വ്യക്തിയുടെ ആർജവമാണ്, നട്ടലുറപ്പാണ്. അതായത് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോളൂ, നിങ്ങൾ എന്ത് വേണോ വിമർശിച്ചോളൂ, ഈ പരിപാടി ഇവിടെ തുടരും, നയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഇനിയും ഇനിയും ഓരോ പ്രദേശത്ത് പോകും, പരിശോധന നടത്തും, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കും. അതൊക്കെ തൻ്റെ പോളിസിയാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കുന്നവരല്ല എല്ലാവരും. പഴയ സിസ്റ്റത്തിൽ തന്നെ കാര്യങ്ങൾ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർക്ക്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ഇത്തരത്തിലുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തി പരിചിതമല്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ പുതുമയാണ്, അസൂയുണ്ടാവും, വിമർശിക്കാൻ തോന്നും, പരിഹസിക്കാൻ തോന്നും. ഇത് ചെവിക്കൊള്ളേണ്ട കാര്യമില്ലെന്നേ. ഇതൊക്കെ എന്തിനാണ് ചെവിക്കൊള്ളുന്നത്? ഈ കാറ്റടിക്കുന്നിടത്തെല്ലാം വേലി കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട്. ശരിയാണ്, ഈ 1000 കുടങ്ങളുടെ വായ മൂടിക്കെട്ടിയാലും കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ഒഴിഞ്ഞ പാത്രങ്ങളുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ല. അതിങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. അവർ ഒച്ച വെക്കട്ടെ, അത് അവരുടെ ജോലിയല്ലേ, അത് ചെയ്തോട്ടെ എന്ന് റിയാസ് അതിനെ പുല്ല് വില കൊടുത്ത് കളയുമ്പോൾ ആരാണ് ഇതിൽ സീറോ ആയി പോകുന്നത്? അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമ്പോൾ അതിനുള്ള മേന്മ സ്വാഭാവികമായി വന്നു ചേർന്നോളും. ഇത്രയും കാലം സംഘപരിവാറുകാരാണ് റിയാസിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മരുമോൻ, മരുമോൻ മിന്നൽ, മിന്നൽ ഷോ, ഈ പേരിലൊക്കെയാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാത്തിനും കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. ഈ എല്ലാവരെയും വായടച്ച് കെട്ടിയിട്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്വന്തം കസേരയിൽ അല്ലെങ്കിൽ സ്വന്തം ചുമതലയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തിയാലേ അതിൽ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴയുണ്ടായതിന് പിന്നാലെ ഒരുപാട് റോഡുകളിൽ കുഴിയുണ്ടായതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിരിക്കുന്ന റോഡുകളിലാണ് ഏറെ ഈ കുഴി കാണുന്നത്. അപ്പോൾ അവരെ വിമർശിക്കാനായിട്ട് ഇവർ തയ്യാറാകത്തില്ല. കാര്യം കേന്ദ്ര സർക്കാരിൽ നമ്മളൊക്കെ ഒന്നാണല്ലോ, നമുക്ക് ആവശ്യം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ എന്തെങ്കിലുമൊക്കെ വിമർശിക്കുക, അതിൽ നിന്ന് 2 പോയിന്റ് ഉണ്ടാക്കി എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൈയടി കിട്ടുക എന്നുള്ളതാണ്.
ഇതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയത് ബിന്ദു കൃഷ്ണ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ വിമർശനമാണ്. ബിന്ദു കൃഷ്ണയ്ക്കൊക്കെ ഇങ്ങനെ വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ നാണം തോന്നണ്ടേ? കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം? ഒന്നുമില്ല. ഒരു ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തക. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനോ ഒരു മന്ത്രിസ്ഥാനം ആക്കാനോ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കും മുമ്പ് നിങ്ങളുടെ ഒരു പൂർവ്വകാലം ആലോചിക്കണം. കുറച്ചു മുമ്പ് അങ്ങ് പറഞ്ഞിട്ടെടുത്താൽ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ കെട്ടിപ്പിടിച്ച് കണ്ണീരും കൊല്ലത്ത് മത്സരിക്കാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച സന്ദർഭമൊക്കെ ബിന്ദു കൃഷ്ണ മറന്നില്ലല്ലോ അല്ലേ? അപ്പോ ഇതൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ബിന്ദു കൃഷ്ണയൊക്കെ ആലോചിക്കുക. നിങ്ങൾക്കൊരു പൂർവ്വകാലമുണ്ട്. നിങ്ങളെ ആ രീതിയിലൊക്കെ പരിഹസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രോളന്മാരുടെ വലിയൊരു ഇരയായി മാറാൻ മാത്രമേ വിധി ഉണ്ടാകുള്ളൂ. അതൊക്കെ പോട്ടെ. എന്തായാലും റിയാസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ആർജവം, തന്റെ പണി എന്താണെന്ന് തനിക്കറിയാം. അതിൽ മറ്റു ഉപദേശം വേണ്ട. കാര്യങ്ങൾ കൃത്യമായി നടത്തിപ്പിക്കാൻ വേണ്ടി തനിക്ക് അതിനുള്ള ശേഷിയുണ്ട്. ഞാൻ ചെയ്യും. ഇനി ആരൊക്കെ എന്തൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാലും അതിൽ നടപടി ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ എത്തിപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെന്നിട്ട് ഇത്തരത്തിൽ മദ്യക്കുപ്പിയൊക്കെ കണ്ടെടുത്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ചിലർ ഇപ്പോഴും മനോഭാവങ്ങൾ മാറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് ഒരു സേവനത്തിന് വേണ്ടിയാണ് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോ അത് സർക്കാരിനൊരു വരുമാനമാണ്, പി ഡബ്ല്യു ഡി വകുപ്പുകൾക്കൊരു വരുമാനമാണ്. പോരാത്തതിന് ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കുറച്ച് വരുമാനവും കൂടി ലഭിക്കുക. ഇതൊന്നും വേണ്ട, എന്റെ കാര്യം ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളുമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ കുറച്ചെങ്കിലൊക്കെ മാറ്റം വരത്തുള്ളൂ. അതുകൊണ്ട് റിയാസ് പറഞ്ഞു വെച്ച വാചകത്തിൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നിലാവുള്ള രാത്രിയിൽ ഓരിയിടാം എന്ന് കരുതി നിലാവിന് മങ്ങലേൽക്കാനൊന്നും പോകുന്നില്ല. നേരം വെളുക്കുമ്പോൾ മാത്രമേ ആ നിലാവ് മങ്ങത്തുള്ളൂ. അതുകൊണ്ട് ബഹളം വെക്കുന്നവർ ഒരു സൈഡിൽ അത് തുടങ്ങിക്കോളൂ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി നല്ല വൃത്തിക്കും വെടിപ്പായിട്ടും ചെയ്യുന്നുണ്ട്. അതിൽ റിസൾട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസമായി അല്ലെങ്കിൽ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണോ വിമർശിക്കാം, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്താം, അതിനൊന്നും ചെവി കൊടുക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ എന്റേതായ വഴിക്ക് അങ്ങ് മുന്നോട്ടേക്ക് പോകുന്നു. കാര്യങ്ങളെ കൃത്യമായി ഇത്തരത്തിൽ തന്നെ ഇതൊരു വിട്ടുവീഴ്ചയും നടത്താതെ ഇതേ മാതൃകയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് പച്ച മലയാളം മനസ്സിലാവുന്ന ഏവർക്കും മനസ്സിലാകാം. നിങ്ങളൊക്കെ ഇനി എത്ര ബഹളം വെച്ചാലോ എത്ര ചാടിത്തുള്ളിയാലോ അതിനെയൊന്നും ഒരു പുല്ലും വില പോലും കൽപ്പിക്കാൻ പോകുന്നില്ല എന്ന് റിയാസ് അസന്നിഗ്ധമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.